ഫ്രണ്ട്സ് ഗ്രീൻ ആൻഡ് റെഡ് ഫീസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ബോൺവിറ്റ വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹൽവ തയ്യാറാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ബോൺവിറ്റയാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ ബോൺവിറ്റയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൈദയും ബോൺവിറ്റയും തരി ഒന്നും കൂടാതെ നന്നായിട്ട് നല്ല ലൂസായിട്ട് ഒന്ന് ബാറ്ററാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അധികം കട്ടയാവാതെ കിട്ടും. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല വെള്ളം പോലെ ലൂസായിട്ട് വേണം ഇതുവരെ. അപ്പോൾ നമ്മുടെ ഹൽവ ഉണ്ടാക്കാൻ തന്നെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നന്നായിട്ട് അതൊന്ന് അലിഞ്ഞ് വരണം. അതിനുവേണ്ടിയാണ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതുപോലെ ബബിൾസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബാറ്റർ കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമും വെച്ചിട്ടാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി കൊടുത്തേണ്ടേ ഇരിക്കണം. അടുത്ത് വേണം എപ്പോഴും നമ്മൾ. അപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറുകി വരുന്ന സമയം നമ്മുടെ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇത് കുറേ പറ്റിപ്പിടിക്കും. അത് കുഴപ്പമില്ല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം നമുക്ക് ഒരു സ്ഥലത്തേക്ക് തന്നെ ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ തീ ഒന്നുകൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ആ സൈഡിലുള്ള മാവൊക്കെ ഒന്ന് ഇതിലോട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയം എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20 മിനിറ്റ്സ് ആണ് എനിക്ക് ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിൽ, അതായത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാനത് നെയ്യൊന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് അതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഹൽവ. ഇനി അതൊന്ന് ഷെയ്പ്പാക്കി വെക്കാം. ഇതുപോലെ ഒരു സ്പൂണോ തവി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 4 അവേഴ്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ മൈദയുടെ ഹൽവ ആയതുകൊണ്ട് കുറച്ചൊരു ലൂസായിട്ടിരിക്കും ഇത്. പക്ഷേ അത് ആറിയതിന് ശേഷം സാധാരണ പോലെ തന്നെ ഇരിക്കും. നമ്മുടെ ഹൽവ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 4 അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. വളരെ ഈസിയുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോകളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.